മൂവി പോസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ വർഷം പുറത്തിറങ്ങിയ സിയോബോക്ക് എന്ന കൊറിയൻ ചിത്രമാണ്. 2021 പുറത്തിറങ്ങിയ ഒരു ശ്രദ്ധേയമായ കൊറിയൻ ചിത്രമാണ് സിയോബോക്ക്. ഇതൊരു സയൻറ്റിഫിക് ത്രില്ലർ മൂവിയാണ്. കൊറിയയിലുള്ള ഒരു അമേരിക്കൻ സയൻറ്റിസ്റ്റിൻ്റെ കൊലപാതകത്തോടു കൂടിയാണ് ഈ ചിത്രം ആരംഭിക്കുന്നത്. കൊല ചെയ്യപ്പെട്ട സയൻറ്റിസ്റ്റ് ഒരു രഹസ്യ ക്ലോണിംഗ് ഗവേഷണ പ്രോജക്റ്റിന് നേതൃത്വം നൽകിയിരുന്നു. ആ പ്രോജക്റ്റിൽ ഒരു ഹ്യൂമൻ ക്ലോണിനെ അവർ ഡെവലപ്പ് ചെയ്തു. ഈ ക്ലോണാണ് സിയോബോക്ക് എന്ന കഥാപാത്രം. സിയോബോക്കിന് മനുഷ്യൻ്റെ മരണങ്ങൾക്ക് കാരണമാകുന്ന എല്ലാത്തരം പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. മനുഷ്യനെ മരണമില്ലാത്തവനായി മാറ്റാനും സിയോബോക്കിന് കഴിയുമെന്നും അവർ വിശ്വസിച്ചു. സിയോബോക്കിന് ചില പ്രത്യേക കഴിവുകൾ ഉണ്ടായിരുന്നു. തൻ്റെ ചുറ്റുമുള്ള മർദ്ദവും മറ്റു വേവുകളും നിയന്ത്രിക്കാൻ അവന് കഴിഞ്ഞിരുന്നു. അമേരിക്കൻ സയൻറ്റിസ്റ്റിൻ്റെ മരണത്തിന് ശേഷം സിയോബോക്കിനെ തട്ടിയെടുക്കാൻ പല ഗ്യാങ്ങുകളും ശ്രമിക്കുന്നു. സിയോബോക്കിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുവാൻ ഗവേഷണത്തിന് നേതൃത്വം നൽകുന്ന ഡോക്ടർമാർ പഴയകാല ഇൻ്റലിജൻസ് ഓഫീസറായ ജി ഹിയോണിനോട് ആവശ്യപ്പെടും. ജി ഹിയോൺ ബ്രെയിൻ ട്യൂമർ ബാധിച്ച ഒരു വ്യക്തിയാണ്. സിയോബോക്കിന് തൻ്റെ ക്യാൻസർ രോഗത്തെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് കരുതി ജി ഹിയോൺ ആ ദൗത്യം ഏറ്റെടുക്കുന്നു. സിയോബോക്കിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്ന വഴി ഒരു സംഘം അവരെ ആക്രമിക്കുകയും അവരെ തടവിലാക്കുകയും ചെയ്യുന്നു. എന്നാൽ സിയോബോക്ക് തൻ്റെ വിചിത്രമായ കഴിവുകൾ ഉപയോഗിച്ച് അവരെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുന്നു. ജി ഹിയോൺ സിയോബോക്കിനെ ലാബിൽ നിന്നും വ്യത്യസ്തമായ പുറം ലോകത്തെ പരിചയപ്പെടുത്തുന്നു. അത് സിയോബോക്കിന് വ്യത്യസ്ത അനുഭവമായിരുന്നു. സിയോബോക്കിനെ സ്വന്തമാക്കാൻ കൊലപ്പെടുത്തുവാനും മറ്റു ഗ്യാങ്ങുകൾ ആക്രമണം തുടരുന്നു. തനിക്ക് തൻ്റെ ലാബല്ലാതെ പോകാൻ മറ്റൊരു സ്ഥലവും ഇല്ലെന്ന് മനസ്സിലാക്കി സിയോബോക്ക് ലാബിലേക്ക് തന്നെ തിരികെ പോകാൻ തീരുമാനിക്കുന്നു. സിയോബോക്ക് ലാബിലേക്ക് എത്തിച്ചേരുകയും പരീക്ഷണങ്ങൾക്ക് വിധേയനാവുകയും ചെയ്യുന്നു. എന്നാൽ ഈ പരീക്ഷണം തടസ്സപ്പെടുത്താൻ ജി ഹിയോൺ ശ്രമിക്കുന്നു. ലാബിൽ തന്നെ സംരക്ഷിച്ചിരുന്ന അമ്മയായ ഡോക്ടർ കൊല്ലപ്പെട്ട വിവരം സിയോബോക്ക് മനസ്സിലാക്കുകയും ആ ദേഷ്യത്താൽ തൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ലാബിലുള്ള എല്ലാവരെയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. തന്നെ ആക്രമിക്കാൻ പുറത്തെത്തിച്ചേരുന്ന ആയുധങ്ങളടങ്ങിയ വാഹന വ്യൂഹങ്ങളെയും തൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തകർക്കുന്നു. ഇനിയും ജീവിച്ചിരുന്നാൽ ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നും അതിനാൽ തന്നെ കൊലപ്പെടുത്തണമെന്നും ജി ഹിയോണിനോട് സിയോബോക്ക് ആവശ്യപ്പെടുന്നു. ആദ്യം വിസമ്മതിച്ചുവെങ്കിലും സിയോബോക്കിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി സിയോബോക്കിന് നേരെ നിറയൊഴിക്കുന്നു. കൊറിയൻ സിനിമയുടെ സയൻറ്റിഫിക് ഫിക്ഷനിലേക്ക് ഒരു മികച്ച ചിത്രം തന്നെയാണ് സിയോബോക്ക്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.